ഗുഡ് മോർണിംഗ്, സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സ്പ്രെഡ് സ്ട്രാറ്റജി. അത് എങ്ങനെ ചെയ്യാം, അത് വളരെ സിമ്പിളായിട്ട് ഇമോഷൻലെസ് ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, വളരെ ലോ ക്യാപിറ്റൽ ചെയ്യുന്ന രീതിയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യാൻ കാരണം എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഇമോഷൻലെസ് ട്രേഡ് ചെയ്യാനാണ് ഏറ്റവും നമ്മൾ ഇതിനെ പ്രിഫർ ചെയ്യാൻ കാരണം. കാരണം നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും, നിങ്ങൾ പല ട്രേഡ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ചിലപ്പോൾ 5,000 rupees ആയിരിക്കാം നിങ്ങളുടെ മാക്സിമം പ്രോഫിറ്റ് അല്ലേ. ഒരു ട്രേഡിൽ 5,000 പ്രോഫിറ്റും അതുപോലെ 3,000 സ്റ്റോപ്പ് ലോസ് വന്ന് കരുതുക. മിക്ക ആളുകളുടെ ബിഗിനേഴ്സ് എന്നല്ല, ഒരുവിധ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പോലും പല സമയത്ത് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്സ് എന്താ വെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്താൻ സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ 2,000 പ്രോഫിറ്റ് കാണുമ്പോഴേ നമ്മൾ ടെൻഷനോടെ എക്സിറ്റ് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ 3,000 ലോസ് സ്റ്റോപ്പ് ലോസ് വരുന്ന ചിലപ്പോൾ 1,000 ലോസിൽ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യും. ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ച് വന്ന് വീണ്ടും മുകളിലേക്ക് കയറി നമുക്ക് പ്രോഫിറ്റ് എത്തിയിട്ടുണ്ടാവും, അപ്പോൾ ടെൻഷൻ ആവും. അതുപോലെ തന്നെ 3,000 പകരം നമ്മളത് സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ എത്തുമ്പോൾ നമ്മൾ 4,000-5,000 ആക്കി വെക്കാറുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഹ്യൂമൻ മിസ്റ്റേക്സ് തന്നെയാണ്. അത് ഹ്യൂമൻ സൈക്കോളജിൻ്റെ ഒരു പ്രോബ്ലം. നമ്മുടെ ഈ ഒരു പണം നഷ്ടപ്പെടുമ്പോൾ ഉള്ള ഒരു സൈക്കോളജി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകണത്തിൽ ലാഭം കിട്ടിയത് എനിക്ക് നഷ്ടപ്പെടുമോ, ഇത് എല്ലാ മനുഷ്യർക്കും ഉള്ള സംഭവമാണ്. എത്ര എക്സ്പീരിയൻസ് ആയാലും എത്ര ട്രേഡിങ്ങിൽ ഒരുപാട് കാലം ഉണ്ടായെന്ന് പറഞ്ഞാലും ബിഗിനേഴ്സിലും വരുന്ന മിസ്റ്റേക്സ് തന്നെയാണ്. ഇത് നമ്മൾ സ്ലോലി കുറച്ച് കുറച്ച് കൊണ്ടുവരാണ് പല എല്ലാ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാനുള്ള ഏറ്റവും വലിയൊരു ഏറ്റവും ടോപ്പ് ഗോ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടെൻഷനും ചെയ്യണ്ട. നമുക്ക് എന്താണ് റിസ്ക് റിവാർഡ് ഇതിൽ മെയിൻറ്റൈൻഡ് ആണ്. നമ്മൾ ഒരു ട്രേഡ് എടുക്കുക, പിന്നെ സിസ്റ്റത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇമോഷൻ ലെസ്സാണ്. ഞാൻ പറഞ്ഞ പോലെ പല ആളുകളെയും ഞാൻ ഒരുപാട് ബാക്ക് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് എന്താ സംഭവിക്കുക, എന്നിട്ടും നമ്മൾ എന്താണ് പല ആളുകളും പ്രോഫിറ്റബിൾ ട്രേഡർ ആവാത്തതിൻ്റെ 99% കാരണം ഇത് തന്നെയാണ്. ഈ ഒരു നമ്മുടെ ഫിയർ, നഷ്ടം കൂടുകയോ അല്ലെങ്കിൽ ലാഭം കിട്ടുന്നതിന് മുമ്പ് ബുക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇമോഷണലി ട്രാപ്ഡ് ആവും. അത് മനുഷ്യരുടെ പ്രത്യേകതയാണ്. അപ്പോൾ ആ ഒരു ട്രാപ്പിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലർക്കും അനുഭവം ഉണ്ടാവും ഞാൻ പറഞ്ഞ ഈ കാര്യം അല്ലേ, നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത്തരം ഒരാളാണെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടായിരിക്കും സംഭവമായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എങ്ങനെയാണ് ഡെബിറ്റ് സ്പ്രെഡ് ചെയ്യുക, അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൽ ഞാനൊരു ഡയറക്ഷൻ കാൽക്കുലേറ്റ് കണ്ടുപിടിച്ചെന്ന് കരുതുക. എനിക്ക് മാർക്കറ്റിൻ്റെ ഒരു വ്യൂ മനസ്സിലായി, മാർക്കറ്റ് ഏകദേശം ഒരു മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ്. ഇത് ബാങ്ക് നിഫ്റ്റിൻ്റെ 1-day കാൻഡിലാണ്. ഇപ്പോൾ ഞാൻ വെറുതെ പറയുകയാണ് മാർക്കറ്റ് ഇവിടുന്ന് ജസ്റ്റ് അപ് ഡയറക്ഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, അപ്പിലേക്ക് തന്നെ പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യൂ എന്ന് കരുതുക. ഈ ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷനിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസും അതുപോലെ എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റൊക്കെ നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഡയറക്ഷൻ എങ്ങനെയാണ് തിരിച്ചറിയുന്ന ക്ലാസ് അല്ല ഇവിടെ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഡെബിറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇമോഷണൽ അസസ്ഡ് ട്രേഡ് ചെയ്യാന്നുള്ളതാണ് പഠിപ്പിച്ചിരുന്നത്. ഇനി വേണമെങ്കിൽ ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ എടുത്ത് കാണിച്ചുതരാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇവിടെ നോക്കും 43-642-660-700 റേഞ്ചിലാണെന്ന് കരുതുക. എൻ്റെ വ്യൂ എന്താ വെച്ചാൽ ഈ ഒരു വീക്കിൽ ഇപ്പോൾ ദിവസം ഇന്ന് സാറ്റർഡേ ആണ്, ഓക്കെ, ഇനി മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, 4 ദിവസമുണ്ട്. ഈ 4 ദിവസത്തിനുള്ളിൽ മാർക്കറ്റ് 300 points ബാങ്ക് നിഫ്റ്റിയാണ് ചെയ്യാൻ പോകുന്നത്. ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയൊക്കെ നമുക്ക് ചെയ്യാം. എൻ്റെ വ്യൂ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി 43,000 മുകളിലേക്ക് തന്നെ പോകുന്നുള്ളതാണ് എൻ്റെ വ്യൂ എന്ന് കരുതുക. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യും ഈ ഒരു ട്രേഡിൽ എങ്ങനെ എനിക്ക് ഇമോഷണലെസ് ആയിട്ട് സിമ്പിളായിട്ട് കുറഞ്ഞ ക്യാപിറ്റൽ വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്ര ഉള്ളൂ, ഇപ്പോൾ നമ്മൾ സ്ട്രാറ്റജി ബിറ്ററിൽ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു വ്യൂ പിന്നെ ഇതാണെന്ന് കരുതുക, മീൻസ് മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ അപ് ട്രെൻഡിലേക്കാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞു മാർക്കറ്റുള്ളത് 42,700, എൻ്റെ വ്യൂ 43,000 മുകളിലേക്കാണ് മാർക്കറ്റ് പോകാന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യം 43,000 ഒരു കോൾ ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്യുക. ഓക്കെ, 162 അതിൻ്റെ പ്രീമിയം, 162.55. അതുപോലെ അതിൽ നിന്ന് ഒരു 200 points 43,200 കോൾ ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്തു സെല്ലും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കും ഇവിടെ ട്രേഡിങ്ങിലെ നമ്മുടെ പേ ഓഫ് ഗ്രാഫുകൾ കാണും. നമ്മുടെ ലോസ് മാക്സിമം ലോസ് എത്രയാണ് 1,289, മാക്സിമം പ്രോഫിറ്റ് 3,711, ബ്രേക്ക് ഈവൻ പോയിൻറ്റ് 43,052. മാർക്കറ്റ് 43,000 മുകളിൽ പോകണമെങ്കിൽ ആ ആഴ്ച നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. 43,052 മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാനൊരു ബുള്ളിഷ് വ്യൂ ആണ് എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് എന്താണ്
പിന്നെ ഒരു ഈ ട്രേഡിന്റെ പ്രത്യേകത ഈ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ വെള്ളിയാഴ്ച എടുത്തു അല്ലെങ്കിൽ തിങ്കളാഴ്ച ഈ ട്രേഡിംഗ് എടുക്കാൻ പോകുന്നതെന്ന് കരുതാം. തിങ്കളാഴ്ച എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ആഴ്ച മൊത്തം. കാരണം നമ്മൾ ഈ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്കറിയാം പല ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ട്രേഡ് എടുത്ത് സിസ്റ്റത്തിലേക്ക് നോക്കി കണ്ണു പോയി അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പ്രഷർ കയറ്റിയിട്ടൊന്നും ഇരിക്കണ്ട. ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു പിന്നെ ഗാംബ്ലിംഗ് മൈൻഡ് വരാനുള്ള കാരണം ആ സമയത്തുള്ള ഒരു പ്രഷർ, ടെൻഷൻ, എൻ്റെ പൈസ നഷ്ടപ്പെട്ടോ തിരിച്ചെടുക്കണം, അത്തരം മൈൻഡ്സൊക്കെ ഒഴിവാക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങളൊരു സ്ട്രാറ്റജി, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് മാർക്കറ്റ് അപ്പിലേക്ക് പോകും, ഒരു ട്രേഡ് എടുക്കുക. നിങ്ങളുടെ റിസ്ക് ഡിഫൈൻഡ് ആണ് അല്ലേ, നിങ്ങൾക്ക് മാക്സിമം എത്ര പേരോട് ലോസ്? 1,259. അപ്പോൾ ടെൻഷൻ അടിക്കുന്ന 1,300 രൂപ എനിക്ക് ഈ ആഴ്ച എനിക്ക് നഷ്ടം വരുമെന്ന് കരുതുക, ട്രേഡ് എടുക്കുക, എന്നിട്ട് നിൽക്കുക. ഇൻ കേസ് മാർക്കറ്റിൽ 300 പോയിന്റ് ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്കറിയാം, എന്നിട്ട് 4 ദിവസം കൊണ്ട് ബാങ്ക് നിഫ്റ്റി ബുള്ളിഷൊക്കെ ആണെങ്കിൽ 300-400 പോയിന്റ് മുകളിലേക്ക് 500 പോയിന്റ് ഒന്ന് കയറാൻ ഒരു പണിയില്ല അല്ലേ. അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് 3,711 ഉണ്ട്. നമുക്ക് 1:3 റേഞ്ചിൽ എന്ത് റിസ്ക് റിവാർഡ് ഉണ്ട് ഈ ട്രേഡിൽ. ഡിഫാൾട്ടായിട്ട് റിസ്ക് റിവാർഡിനെ നമ്മൾ ഇമോഷനിൽ നിന്ന് ബാധിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് ചെയ്യുക. ഒരു 20,000 അല്ലെങ്കിൽ 25,000 റേഞ്ചിൽ ക്യാപിറ്റലുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ലോട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു നിങ്ങൾ 1,00,000 ക്യാപിറ്റലുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ലോട്ടിലൊക്കെ നിങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ആവാനേ പാടുള്ളൂ. അല്ലാതെ 100,000 ക്യാപിറ്റൽ ഉണ്ടെന്ന് കരുതി 4 ലോട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്യരുത്. നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഒരു 1,00,000 ക്യാപിറ്റലുള്ള ആണെങ്കിൽ പോലും ഒരു ഒരു ലോട്ടിലോ അല്ലെങ്കിൽ മാക്സിമം 2 ലോട്ടിലൊക്കെ ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ആവുക. കാരണം നിങ്ങൾക്ക് 100,000 ക്യാപിറ്റൽ നിങ്ങൾക്ക് ഒരു വീക്കിൽ 3,700 കിട്ടിയാലും ഓക്കെ അല്ലേ. മീൻസ് ലോസ് വരാണെങ്കിലും നിങ്ങൾക്ക് 1,700 നിങ്ങളുടെ ക്യാപിറ്റലിൽ ഒരു ശതമാനമുള്ളൂ. അല്ലാതെ ഹെവി 4-5 ലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിൽ വലിയ ലോസ് വരരുത്. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് സേഫ് ആയിട്ട് കളിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ പിന്നെ മാർക്കറ്റിനെ പ്രെഡിക്ട് ചെയ്യാനുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആവും. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ, ഇമോഷൻ ഇല്ല, ട്രേഡ് എടുക്കുക, ബ്ലൈൻഡ് ആയിട്ടിരിക്കുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇടയ്ക്ക് കയറി ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ നഷ്ടം വരുമ്പോൾ അതൊന്നും നമുക്ക് ചെയ്യണം, നമുക്ക് എല്ലാം പ്രെഡിക്റ്റബിൾ ആണ്. മാർക്കറ്റിൻ്റെ മാക്സിമം ലോസ്, മാക്സിമം പ്രോഫിറ്റ് എല്ലാം നമ്മൾ കണ്ടു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഇനി ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞുതരാം. ഇത് ഇന്നലെ പിന്നെ ഇത് ഓട്ടോ ഡീഫാൾട്ടായിട്ട് നമ്മൾ പേ ഓഫ് ഗ്രാഫിൽ അടിക്കുമ്പോൾ ഇതിലെല്ലാം വരും. പക്ഷെ ഇതിൻ്റെ ഒരു ലോജിക്ക് പല ആളുകൾക്ക് മനസ്സിലാക്കണം. കാരണം ലോജിക്കലി നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടും. ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്പ്രെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്പ്രെഡ് ഏതൊക്കെയാണ്? ഒന്ന്, നമ്മൾ 43 കോൾ ഓപ്ഷനും 43 200, അതിന് 200 പോയിന്റ് മുകളിലാണ്. അപ്പോൾ നമ്മുടെ സ്പ്രെഡ് 200 ആണ് നമ്മുടെ സ്പ്രെഡിൻ്റെ സൈസ്. അപ്പം നെറ്റ് ഡെബിറ്റ് നമ്മൾ എത്രയാണോ നമ്മുടെ മാക്സിമം, നമുക്ക് നെറ്റ് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മാക്സിമം ലോസ് എത്രയാണ് കാൽക്കുലേറ്റ് ആണ് നെറ്റ് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ആ 43 കോൾ ഓപ്ഷൻ ബൈ ചെയ്ത കോൾ ഓപ്ഷനും 162 സെല്ല് ചെയ്ത കോൾ ഓപ്ഷൻ തമ്മിലുള്ള പ്രീമിയം ഡിഫറൻസ് ആണ് നെറ്റ് ഡെബിറ്റ് എന്ന് പറയുന്നത്, അതായിരിക്കും നമ്മുടെ ലോസ്. നെറ്റ് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ 162 നമ്മൾ 162.55 നമ്മൾ ബൈ ചെയ്ത ലെഗ്, 111 നമ്മൾ സെൽ ചെയ്തത്. ഇതിൽ നമ്മളുടെ ഡിഫറൻസ് 51. അപ്പോൾ 51 മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ഇൻറ്റു ലോഡ് സൈസ് ആണ്, 51.25 × 25. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലോട്ടിൻ്റെ ലോഡ് സൈസ് 1,289.75, അതാണ് നമ്മുടെ മാക്സിമം ലോസ്. അതുണ്ടോ നിങ്ങളുടെ ഇവിടെ കാണാം, 1,259 ഉണ്ടോ. അപ്പോൾ മാക്സിമം ലോസ് കാൽക്കുലേറ്റ് ചെയ്ത എങ്ങനെയാണ്, എത്രയാണോ നമ്മൾ ബൈ ചെയ്ത ലെഗിൻ്റെയും സെല്ല് ചെയ്ത ലെഗിൻ്റെയും പ്രീമിയം ഡിഫറൻസ് × 25 ലോഡ് സൈസ് ആണ് മാക്സിമം ലോസ്. അതുപോലെ മാക്സിമം പ്രോഫിറ്റ് കാണാം, നമ്മുടെ സ്പ്രെഡ് മൈനസ് നെറ്റ് ഡെബിറ്റ് ആണ്. അതായത് 200 മൈനസ് നമ്മുടെ സ്പ്രെഡ് എത്രയാണോ അത് -55.something ഇൻറ്റു ലോഡ് സൈസ്. അതായത് മാക്സിമം പ്രോഫിറ്റ് 3,711 റേഞ്ചിലാണ്, 200 - 51.something. അതുപോലെ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാം, നമ്മുടെ ലെഗ് വേണമല്ലോ 43,000 പ്ലസ് ഡെബിറ്റ് എത്രയാണോ നമുക്ക് ഡെബിറ്റ് അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്സ്, 43,052. ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, വളരെ ഇമോഷണലായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് മാർക്കറ്റിൽ ഒരിക്കലും എന്താണ് പ്രോഫിറ്റബിൾ ആകാൻ കഴിയില്ല. അവരെ ഇമോഷൻ കാരണം, അവരെ ഫിയർ കാരണം, അല്ലെങ്കിൽ ഫോമോ എന്നൊക്കെ പറയും, ഫോമോ ഉണ്ട്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ട്, ട്രേഡ് മിസ്സാവുമോ അല്ലെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് ട്രേഡ് എടുത്തതിന് ശേഷം എനിക്ക് പ്രോഫിറ്റ് മിസ്സാവുമോ, മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ കഴിയില്ല, ചിലപ്പോൾ നഷ്ടം വരും, ഇത്തരം ചിന്തകളിൽ ഭയങ്കരമായിട്ട് അലട്ടുന്ന ആളുകൾക്കൊക്കെ ഇത്തരം സ്പ്രെഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ഡയറക്ഷണൽ ട്രേഡും ആവും, അവരുടെ റിസ്ക് ഡിഫൈൻഡ് ആണ്, വലിയ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം ട്രേഡുകൾ ഒക്കെ ചെയ്ത് നോക്കുക, അത്രയും ആളുകൾ അത്രയും ഇമോഷണൽസ്ലി വലിയ പ്രോബ്ലം ഉള്ള ആളുകളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആവുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ വലിയ ലോസ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം ട്രേഡുകളിൽ ചെയ്ത് എക്സ്പീരിയൻസ് ആവുക. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.